1996 ഓണത്തിന് പ്രദർശനത്തിനെത്തിയ സിനിമകളായിരുന്നു മോഹൻലാലിൻ്റെ ദി പ്രിൻസ്, മമ്മൂട്ടിയുടെ ഇന്ദ്രപ്രസ്ഥം, സുരേഷ് ഗോപിയുടെ യുവതൂക്കി, ജയറാമിൻ്റെ ദില്ലി വാല രാജകുമാരൻ, തൂവൽ കൊട്ടാരം എന്നിവ. മോഹൻലാലിൻ്റെ ദി പ്രിൻസ് വൻ പ്രതീക്ഷയോടെയാണ് എത്തിയത്. രജനീകാന്തിനെ വെച്ച് മെഗാഹിറ്റ് സിനിമ ഭാഷ എടുത്ത സുരേഷ് കൃഷ്ണ ആയിരുന്നു പ്രിൻസിൻ്റെ സംവിധായകൻ. വില്ലനായി വന്നത് പ്രകാശ് രാജ്. സംഗീതം ദേവ. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രിൻസ് ആദ്യ ദിനം തന്നെ തകർന്നടിഞ്ഞ കാഴ്ചയാണ് ആ ഓണക്കാലത്ത് കണ്ടത്. മോഹൻലാലിൻ്റെ ശബ്ദത്തിന് വന്ന മാറ്റവും ആരാധകരെ ചൊടിപ്പിച്ചു. മോഹൻലാലിൻ്റെ ശബ്ദം തിരികെ വരില്ല എന്ന് പോലും വാർത്തകൾ പറഞ്ഞു. ഇന്ദ്രപ്രസ്ഥം. സംവിധായകൻ ഹരിദാസ് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു ഇന്ദ്രപ്രസ്ഥം. പ്രിൻസിന് സമാനമായ അവസ്ഥ തന്നെയായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിന്. തെന്നിന്ത്യൻ താരങ്ങളായ സിമ്രാൻ, വിക്രം ഒക്കെ അണിനിരന്ന ഇന്ദ്രപ്രസ്ഥം വൻ ബഡ്ജറ്റിലായിരുന്നു ഒരുക്കിയത്. വിദ്യാസാഗറായിരുന്നു സംഗീതം. ഈ ചിത്രത്തിന് നല്ല അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല തിയേറ്ററിൽ പരാജയമായി മാറുകയും ചെയ്തു. യുവതുർക്കി. സ്ഫടികത്തിന് ശേഷം സംവിധായകൻ ഭദ്രൻ സുരേഷ് ഗോപിയെയും വിജയശാന്തിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ സിനിമയായിരുന്നു യുവതുർക്കി. അമിതാഭ് ബച്ചൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു ഈ സിനിമയ്ക്ക് പിന്നിൽ. ഇന്ത്യൻ പൊളിറ്റിക്സ് ചർച്ച ചെയ്ത സിനിമ. മോഹൻലാൽ മമ്മൂട്ടി സിനിമകളേക്കാൾ ഭേദപ്പെട്ട പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചു. മറ്റു ഭാഷകളിൽ ഡബ് ചെയ്തതും ചിത്രത്തിന് ഗുണമായി. എന്നാൽ വൻ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷയോടെ വന്ന ഈ മൂന്ന് സിനിമകളേക്കാൾ പ്രേക്ഷകർ ആ ഓണത്തിന് സ്വീകരിച്ചത് ജയറാമിൻ്റെ സിനിമകളായിരുന്നു. സത്യൻ അന്തിക്കാട് ഒരുക്കിയ തൂവൽ കൊട്ടാരമായിരുന്നു ഓണം വിന്നർ. ലോഹിതാസ് ആയിരുന്നു തിരക്കഥ. മഞ്ജു വാര്യരും സുകന്യയും ദിലീപും അടങ്ങിയ താരനിരയും ജോൺസൺ ഒരുക്കിയ പാട്ടുകളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. ഹിറ്റ് കൂട്ടുകെട്ടായ ജയറാം രാജസേനൻ ടീം ഒരുക്കിയ ദില്ലി വാല രാജകുമാരനും ആ ഓണത്തിന് ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ സിനിമയായിരുന്നു. റാഫി മെക്കാർഡിനായിരുന്നു തിരക്കഥ. സംഗീതം ഔസേപ്പച്ചൻ.